നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീലങ്ക വഴി ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടുള്ള പണികളെല്ലാം തന്നെ, അല്ലെങ്കിൽ കുതന്ത്രങ്ങളെല്ലാം തന്നെ ചൈന നടത്തി തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴിതാ ശ്രീലങ്കയിലെ ചൈനീസ് താൽപര്യങ്ങൾക്ക് തിരിച്ചടി കിട്ടുകയാണ്. കൊളംബോ തുറമുഖത്ത് ഡീപ്പ് വാട്ടർ ഷിപ്പിംഗ് കണ്ടെയ്നർ ടെർമിനൽ നിർമ്മാണത്തിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് അദാനി ഗ്രൂപ്പ്. ഇതിനായി അദാനി അമേരിക്കയുടെ വികസന സാമ്പത്തിക പദ്ധതിയിൽ നിന്നും വായ്പ സ്വീകരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 5,000 കോടി രൂപയാണ് വായ്പയായി എടുക്കുന്നത്. US സർക്കാർ നിയന്ത്രണത്തിലുള്ള ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് തുക നൽകുന്നത്. ഇതാദ്യമായാണ് അമേരിക്കയുടെ ആഭ്യന്തര ധനകാര്യ ഏജൻസി അദാനി ഗ്രൂപ്പിനായി ഫണ്ടിംഗ് നടത്തുന്നത്. ശ്രീലങ്ക കേന്ദ്രീകരിച്ച് വലിയ ലക്ഷ്യങ്ങളാണ് ചൈനയ്ക്കുണ്ടായിരുന്നത്. ഇത് മുന്നിൽ കണ്ട് ശ്രീലങ്കയിൽ നിരവധി പദ്ധതികൾക്കായി ചൈന സാമ്പത്തിക സഹായം നൽകിയിട്ടുമുണ്ട്. ഈ സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ദക്ഷിണേഷ്യൻ കടലിലെ ചൈനയുടെ അപ്രമാദിത്വത്തിന് തടയിടാൻ അദാനിയുടെ നീക്കം സഹായിക്കുമെന്നത് മേഖലയിലെ ഇന്ത്യൻ താൽപര്യത്തിന് ശക്തി പകരും. ചൈനീസ് താൽപര്യത്തെ എതിർക്കുന്നതിന് അമേരിക്കയുടെ കൈത്താങ്ങ് കൂടി എത്തുന്നത് ഇതിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നാണ് കൊളംബോ. അന്താരാഷ്ട്ര ഷിപ്പ് റൂട്ടിൽ തുറമുഖം തന്ത്രപ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കണ്ടെയ്നർ ഷിപ്പുകളിൽ അധികവും കൊളംബോ തുറമുഖത്തെയാണ് ആശ്രയിക്കുന്നത്. കൊളംബോയിൽ ചൈന നടത്തുന്ന തുറമുഖ ടെർമിനലിന് സമീപമാണ് അദാനി ഗ്രൂപ്പിന്റെ കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലും വരുന്നത്. കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ കൺസോർഷ്യത്തിന് കീഴിലാണ് ടെർമിനൽ. അദാനി പോർട്സിന് 51% ശ്രീലങ്കയുടെ ജോൺ കിൽസ് ഹോൾഡിംഗ്സിന് 34% ഓഹരിയാണ് പദ്ധതിയിലുള്ളത്. 15% ഓഹരിയുള്ള ശ്രീലങ്ക ാണ് പദ്ധതിയുടെ മറ്റൊരു പങ്കാളി. 35 വർഷത്തേക്കാണ് ടെർമിനലിന്റെ ഉടമസ്ഥ അവകാശം കൺസോർഷ്യത്തിന് നൽകുക. 24,000 TEU കണ്ടെയ്നർ വഹിക്കുന്ന വമ്പൻ മദർ ഷിപ്പുകളെ വരെ സ്വീകരിക്കാൻ ടെർമിനലിന് കഴിയും. കഴിഞ്ഞ വർഷം ആരംഭിച്ച ടെർമിനലിന്റെ നിർമ്മാണം 2025 പൂർത്തിയാകും. ശ്രീലങ്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും പോർട്ട് വലിയ സംഭാവന നൽകുമെന്നും DFC CEO പറഞ്ഞു. ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതി മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ലോകരാജ്യങ്ങളുടെ കണക്കുകൂട്ടൽ. ചൈനീസ് സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കൊളംബോ പോർട്ടിലുണ്ടായ പ്രതിസന്ധി ചൈനയ്ക്ക് തലവേദനയായി തീരും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിർമ്മാണ മേഖലയിൽ ലോണുകളും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാക്കി ശ്രീലങ്കയിൽ ചൈന ആധിപത്യം പുലർത്തി വരികയാണ്. തിരക്കേറിയ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പൽ റൂട്ടുകൾക്ക് തന്ത്രപ്രധാനമായ ഹമ്പൻ ടോട്ട തുറമുഖം ശ്രീലങ്കയ്ക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഇത് നഷ്ടമുണ്ടാക്കുന്ന നിക്ഷേപമായി മാറുകയും $1 ബില്യൺ ചൈനീസ് വായ്പകളിൽ ശ്രീലങ്കൻ സർക്കാർ വീഴ്ച വരുത്തുകയും ചെയ്തു. 2017 ചൈന ഈ വായ്പ ജപ്തി ചെയ്യുകയും 99 വർഷത്തേക്ക് തുറമുഖത്തിന്റെ പ്രവർത്തനം പാട്ടത്തിനെടുക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾക്ക് വഴിവെച്ചു. ഇതാദ്യമായാണ് US സർക്കാർ തങ്ങളുടെ ഏജൻസി വഴി അദാനി ഗ്രൂപ്പിന് നിക്ഷേപം നടത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയതും തിരക്കേറിയതുമായ തുറമുഖങ്ങളിൽ ഒന്നാണ് കൊളംബോ തുറമുഖം.